നമസ്കാരം, ഞാൻ ജോബിൻ അസ്കുട്ടാരം, അബ്സല്യൂട്ട് ഐ എ എസ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. 2021 സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട തീയതി അടുത്തു വരികയാണ്. കഴിഞ്ഞ വർഷം ധാരാളം ആസ്പിരൻസിന് എന്നാണ് അപേക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കാതെ പോയിരുന്നു. ഈ വർഷം February 10 മുതൽ നിങ്ങൾക്ക് അപേക്ഷിച്ചു തുടങ്ങാം. UPSC.online.org എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ അപേക്ഷ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, അത് രണ്ടും അപ്ലോഡ് ചെയ്യുക. ഫീസും ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കുവാനുള്ള സൗകര്യമുണ്ട്. സ്ത്രീകൾ, റിസർവേഷനുള്ള കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. ഈ വർഷത്തെ എക്സാം നടക്കുന്നത് June 27 നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 5.5 മാസം സമയമാണ് ഉള്ളത്. അപ്പോൾ ഈ സമയം കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി വിനിയോഗിക്കണം, ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കണം. ഇനിയുള്ള സമയം കൃത്യതയോടുകൂടി ടെസ്റ്റ് സീരീസിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അസസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു IAS IPS IFS ഓഫീസറായി മാറുവാൻ സാധിക്കും. കഴിഞ്ഞ വർഷം സിവിൽ സർവീസിൽ വിജയിച്ച ആളുകൾക്ക് കേഡർ അലോട്ട്മെൻ്റ് വന്നു. കേരള കേഡറിൽ സഫ്നയുണ്ട്, ശ്രീ അരുണുണ്ട്, അതുപോലെ തന്നെ അശ്വതി ശ്രീനിവാസ് ഉണ്ട്. ഇവരൊക്കെ കേരളത്തിൽ തന്നെ IAS നിയമനം ലഭിച്ചവരാണ്. അടുത്ത വർഷം നിങ്ങൾക്കും ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ നിയമനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യത്തെ റാങ്കിൽ വരാൻ ശ്രമിക്കുക. എല്ലാവിധ വിജയാശംസകളും.